സാർ സേനയിലായിരുന്ന സമയത്തുണ്ടായ ഒരു മറക്കാനാവാത്ത അനുഭവം അങ്ങ് പറയാമോ? സേനയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേനയിലെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഞാൻ ഒരു സ്വിമ്മിങ് ചാമ്പ്യനായിട്ടാണ് എന്നെ അവർ സി ആർ പി റിക്രൂട്ട് ചെയ്തത്. ആദ്യത്തെ 10 വർഷത്തോളം ഞാൻ 11 വർഷത്തോളം ഞാൻ സി ആർ പി എഫിന് വേണ്ടി, ഇന്ത്യൻ പോലീസിന് വേണ്ടി നീന്തൽ മാത്രമാണ് ചെയ്തിരുന്നത്. സ്വിമ്മിങ് മത്സരങ്ങളിൽ പങ്കെടുക്കുക, മെഡൽസ് വിജയിക്കുക, അതുപോലെ തന്നെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത ഏഷ്യൻ ഗെയിംസ്, സൗത്ത് ഏഷ്യ ഫെഡറേഷൻ ഗെയിംസ് അങ്ങനെയുള്ള മത്സരങ്ങളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം എൻ്റെ സ്വിമ്മിങ് കരിയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്റ്റീവ് ഡ്യൂട്ടിയിലേക്ക് 1992 ആദ്യമേ പോകുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ ഞാൻ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായിട്ട് ജോലി ചെയ്തിരുന്ന അതിനിടയ്ക്ക് 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എസ് പി ജിയിലേക്ക് സെലക്ഷൻ കിട്ടി. പക്ഷേ ആ 1.5 വർഷത്തിനിടയിൽ ഒരു സി ആർ പി എഫ് കമ്പനിയുമായിട്ട് ഓൾ ഇന്ത്യ ടൂർ തന്നെ നടത്തിയെന്ന് പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷില്ലോങ്ങിലായിരുന്നു എൻ്റെ ജോലി. ഷില്ലോങ്ങിൽ നിന്ന് ഡൽഹി ഇലക്ഷന് വേണ്ടി പോകാൻ വേണ്ടി എൻ്റെ കമ്പനിയെ പറഞ്ഞു വിട്ടു. ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹരിയാനയിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഹരിയാനയിലേക്ക് വിട്ടു. ഹരിയാന കഴിഞ്ഞ് 1 മാസം ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും പഞ്ചാബിൽ ആൻറ്റി ടെററിസം ഡ്യൂട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങോട്ട് വിട്ടു. അവിടെ ഏകദേശം 2 മാസത്തോളം ജലന്ധറിലും സുൽത്താൻപൂർ ലോധി എന്ന് പറയുന്ന ഒരു നൊട്ടോറിയസ് സ്ഥലമുണ്ട്, ഫേമസ് സ്ഥലമാണ് അത്. എന്താ പറയുന്നത്, സിഖുകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ്. പക്ഷേ അന്നത് നൊട്ടോറിയസ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നവിടെ ടെററിസം ഒത്തിരി ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് നമ്മൾ കുറച്ച് ഡ്യൂട്ടിയൊക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ച് ആസാമിൽ പോയി. അപ്പോൾ ഒരു 6 മാസത്തെ സമയത്തിനുള്ളിൽ നടന്ന സംഭവമാണിത്. ഷില്ലോങ് ടു ഡൽഹി ടു ഹരിയാന പഞ്ചാബ്, അത് കഴിഞ്ഞ് ആസാമിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ആസാമിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ജോർഹട്ടിൽ എനിക്ക് എസ് പി ജിയിലേക്കുള്ള സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ 1992 ഞാൻ തിരിച്ച് എസ് പി ജിയിലെത്തി. എസ് പി ജിയിലെ ഏകദേശം 9 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും തിരിച്ച് സി ആർ പി എഫിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും എനിക്ക് പ്രൊമോഷൻ കിട്ടി, ഞാൻ സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയുന്ന പൊസിഷനിലെത്തിയിരുന്നു. ആ സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയുന്നത് ഒരു ബറ്റാലിയൻ്റെ ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് കമാൻഡൻ്റാണ്, സെക്കൻഡ് മാനാണ്, സെക്കൻഡ് ഇൻ കമാൻഡാണ് ഞാൻ. പക്ഷേ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ആ കമാൻഡിങ് ഓഫീസറുടെ പോസ്റ്റ് വേക്കൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കമാൻഡൻ്റ് ആയിട്ട് തന്നെയായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ആ പോസ്റ്റിംഗ്, ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടിയത് ശ്രീനഗറിലായിരുന്നു. ശ്രീനഗറിൽ അന്നും ഇന്നും എന്നും ഉള്ളതുപോലെ ടെററിസം ഉണ്ട്. പക്ഷേ അവിടെ ഞാൻ ജോലി ചെയ്തിരുന്നത് ഞങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്ന റാംബാഗ് എന്ന് പറയുന്ന സി ആർ പിയുടെ ഓൺ ഒരു ലൊക്കേഷനിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു, സി ആർ പി എഫിൽ ശ്രീനഗറിൽ സ്വന്തമായിട്ടുള്ള ലൊക്കേഷൻസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്, 2 എണ്ണമേ ഉള്ളൂ. ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, പിന്നെ ഒരു ഗ്രൂപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഞാൻ താമസിച്ചിരുന്ന അന്നത്തെ ആ സ്ഥലം. ബാക്കി ഇഷ്ടംപോലെ ഈ പറയുന്ന ബറ്റാലിയൻസ് എല്ലാം അവിടെ വെച്ച് അവർ ജീവിക്കുന്നതെല്ലാം ഹോട്ടലുകളിൽ അക്കോമഡേഷൻ, ഹോട്ടലുകൾ അതുപോലെ ഏതെങ്കിലും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങിലാണ്, നമുക്ക് ഓൺ അക്കോമഡേഷനില്ല. പക്ഷേ ഐ വാസ് ലക്കി, എൻ്റെ പോസ്റ്റിംഗ് സ്വന്തമായിട്ടുള്ള അക്കോമഡേഷനിലായിരുന്നു. എനിവേ, അവിടെ ഏകദേശം ഒരു 1.5 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ബറ്റാലിയൻ്റെ മൂവ്മെൻറ്റ്, അതിന് മൂവ്മെൻറ്റിനെ പറ്റി ഞാൻ ഒന്ന് പറയാം. ആ സമയങ്ങളിൽ എല്ലാ 3 വർഷം കഴിയുമ്പോഴും ബറ്റാലിയനുകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മുഴുവൻ അവരുടെ സ്റ്റോഴ്സും ആളുകളും എല്ലാം കൂടെ വണ്ടിയും എല്ലാമായിട്ട് മൂവ് ചെയ്ത് പുതിയ സ്ഥലത്ത് കൊണ്ടുപോകും. പഴയ ആ സ്ഥലത്തേക്ക് പുതിയൊരു ബറ്റാലിയൻ വരും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ അത് നിർത്തിക്കളഞ്ഞു. കാരണം എവറി തേർഡ് ഇയറിൽ 1/3 ഓഫ് ദ ഫോഴ്സ് അങ്ങനെ ആകുമ്പോൾ മൂവ് ചെയ്യണം. ആ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ട്രെയിനുകൾ, സ്പെഷ്യൽ ബസ്സുകൾ, അങ്ങനെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മൂവ്മെൻറ്റിന് ഭയങ്കര ചിലവുകളും ഭയങ്കര സമയം നഷ്ടവും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് ഇല്ല. ഇപ്പോൾ ആളുകളെ മാത്രം ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ബറ്റാലിയൻ എവിടെയാണോ അവർ അവിടെ തന്നെ തുടരും. ആളുകളെ മാത്രം 1/3 ആൾക്കാരെ ഓരോ വർഷവും ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി. പക്ഷേ അന്ന് ബറ്റാലിയൻ മുഴുവൻ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രീനഗറിലായിരുന്ന സമയത്ത് എനിക്ക് ഓർഡർ കിട്ടി, ഞാൻ എൻ്റെ ബറ്റാലിയനുമായിട്ട് ആസാമിലെ ബാർപേട്ട റോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തയ്യാറായി. എല്ലാ സംഗതികളും പാക്ക് ചെയ്ത് കുറേ വണ്ടികളിൽ
ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് വരിക. ജമ്മുവിൽ വരെ അന്ന് അന്ന് ശ്രീനഗറിലൊന്നും ട്രെയിൻ ഒന്നുമില്ല, ഇപ്പോൾ ശ്രീനഗറിൽ ട്രെയിൻ ഉണ്ട്. പക്ഷേ എന്നാലും ട്രെയിൻ ഉണ്ടെങ്കിലും അത് ശ്രീനഗർ അല്ലെങ്കിൽ കാശ്മീർ ഏരിയയിൽ മാത്രം ഓടുന്നതാണ്. ആ ട്രെയിൻ ജമ്മുവിലേക്ക് കണക്റ്റഡ് ആയിട്ടില്ല. കാരണം ജമ്മുവിലേക്ക് വരാൻ വേണ്ടി വലിയ തുരങ്കങ്ങളും വലിയ വഴികളും ഒക്കെ ആവശ്യമുണ്ട്, വലിയ പാലങ്ങളൊക്കെ പണിയണം, അതിന് സമയമെടുക്കും. അപ്പോൾ അന്ന് അവിടെ അതുപോലുമില്ല, ട്രെയിൻ പോലുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ 10-30 വണ്ടികളിൽ ഈ സാധനങ്ങളെല്ലാമായിട്ട് ജമ്മുവിൽ വന്നു. ജമ്മുവിൽ വന്ന് 5-6 ദിവസം അവിടെ താമസിച്ചു. കഴിഞ്ഞൊരു സ്പെഷ്യൽ ട്രെയിൻ ഞങ്ങൾക്ക് തന്നു. ആ സ്പെഷ്യൽ ട്രെയിനിൽ കയറി ഞങ്ങൾ ആദ്യം പോയത് നാഗാലാൻഡിലേക്കാണ്. പോകേണ്ടത് ആസാമിലെ ബാർപേട്ട റോഡിലാണ്. പക്ഷേ ഞങ്ങൾക്ക് ജമ്മുവിൽ ചെന്നപ്പോൾ ഒരു ഓർഡർ കിട്ടി, ആദ്യം നിങ്ങൾ പോയി നാഗാലാൻഡിൽ അവിടെ ഇലക്ഷൻ ഉണ്ട്, ആ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം നിങ്ങൾ ബാർപേട്ട റോഡിൽ വരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല, അടുത്ത നാഗാലാൻഡ് എന്ന് പറയുന്ന അടുത്ത സ്ഥലമല്ലേ. ഈ സ്പെഷ്യൽ ട്രെയിൻ പോയി നാഗാലാൻഡ് ദിമാപൂരിൽ. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു മാസത്തോളം ജോലി കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി സന്തോഷമായിട്ട് ആസാമിൽ ഒരു നല്ല സ്ഥലത്ത് ജോലി ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒറ്റ ഓർഡർ വരികയാണ്, നിങ്ങൾ ആസാമിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിൻ ഇട്ട് തരികയാണ്, നിങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ CRPF അല്ലെങ്കിൽ സേനകളിലൊക്കെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ടൊരു അപ്പീലില്ല, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ പോകണം അത്ര തന്നെ. അപ്പോൾ ഛത്തീസ്ഗഡിനെ പറ്റി പറയണം. ഛത്തീസ്ഗഡിൽ ആ സമയത്ത് നക്സലിസം അങ്ങോട്ട് പീക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അതായത് ആദ്യമാദ്യം കുറേ വർഷങ്ങളായിട്ട് അവിടെ നക്സലിസം ഉണ്ട്, നക്സൽസ് ആളുകളെ കൊല്ലുന്നുണ്ട്. അവർ തന്നെയായിരുന്നു അവരുടെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. അവിടെ പോലീസിനും ഒന്നും വലിയ റോളില്ലായിരുന്നു, നക്സൽ പറയുന്നതായിരുന്നു അവിടുത്തെ നിയമങ്ങൾ. അങ്ങനെ അവിടുത്തെ കില്ലിങ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസിഷൻ വന്നതാണ്. 2002 CRPFനെ അവിടെ വിന്യസിക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നറുക്ക് വീണത് എൻ്റെ ബറ്റാലിയനാണ്. എൻ്റെ ബറ്റാലിയൻ ഓൾറെഡി ഓൺ ദ മൂവ് ആയിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, ഓക്കെ, യുവർ ബറ്റാലിയൻ ഈസ് ഗോയിങ് ടു ഛത്തീസ്ഗഡ്. അപ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് അതുവരെ ഛത്തീസ്ഗഡിൽ ഒറ്റ CRP പോലും ഇല്ല. നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. ഒരു സ്പെഷ്യൽ ട്രെയിൻ ഇട്ടു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ട്രെയിനിൽ, സ്പെഷ്യൽ ട്രെയിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ്. ഈ CRPF മൂവ്മെൻറ്റിന് വേണ്ടി, നോർമൽ മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആസാമിൽ നിന്ന് ഛത്തീസ്ഗഡിൽ, അതായത് റായ്പൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്താൻ വേണ്ടി 10 ദിവസം എടുത്തു. കാരണം ഒന്നെന്ന് പറയുന്നത് ട്രാഫിക്ക് ഏറ്റവും മറ്റ് ട്രെയിനുകൾക്ക് എല്ലാം പ്രയോറിറ്റി കഴിഞ്ഞിട്ട്, പാസഞ്ചർ ട്രെയിനും ഗുഡ്സ് ട്രെയിനും എല്ലാം കഴിഞ്ഞിട്ട് കാലി സമയം ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ ട്രെയിനിനെ മുമ്പോട്ട് വിടുകയുള്ളൂ. അതൊന്ന്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ദിവസം 3 തവണ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമയം വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു റിമോട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ചിട്ട് അങ്ങനെ പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ 10 ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ എന്താ പറയുന്നത് ഗുവാഹട്ടിയിൽ നിന്ന് റായ്പൂർ വരെ എത്തിയത്. എനിവേ, റായ്പൂർ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ദാന്തേവാഡ എന്ന് പറയുന്ന സ്ഥലം റായ്പൂരിൽ നിന്ന് പിന്നെയും 400-450 കിലോമീറ്റർ സൗത്തിലാണ്, ആന്ധ്ര ഒറീസ ബോർഡറിലാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ പിന്നെയും ആ സ്പെഷ്യൽ ട്രെയിൻ ഡൈവേർട്ട് ചെയ്ത് വിട്ട് പിന്നെ ഒരു 3 ദിവസവും കൂടി എടുത്തിട്ടാണ് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ ചെന്നിറങ്ങുന്നത്. ഒരു ഈവനിങ്ങിലാണ് ചെന്നിറങ്ങുന്നത്. ഛത്തീസ്ഗഡിൽ ഈ ദന്തേവാഡ എന്ന് പറയുന്നത് ചെന്നിറങ്ങുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഒരു ജംഗിൾ അല്ലെങ്കിൽ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തിലുള്ള ചെറിയൊരു ടൗണാണ് ഈ ദന്തേവാഡ എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടിയെപ്പറ്റി ഒന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലായത്. പേപ്പറിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഛത്തീസ്ഗഡ് ഏരിയയിൽ അല്ലെങ്കിൽ ദന്തേവാഡ ഏരിയയിൽ കുറേ ഇൻസിഡൻസൊക്കെ പോലീസുകാരെ അവർ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ബ്രീഫിംഗ് തന്നപ്പോഴാണ് മനസ്സിലാകുന്നത് വലിയ ഒരു പടയൊരുക്കത്തിന് തയ്യാറായി വേണമായിരുന്നു നമുക്ക് പോകാൻ വേണ്ടി. അതായത് നക്സലുകൾ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും പേടിയുള്ള, പോലീസിന് പോലും വളരെയധികം പേടിയുള്ള ഒരു ഗ്രൂപ്പാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പോലീസുകാരെ ട്രാൻസ്ഫർ ചെയ്ത് ഛത്തീസ്ഗഡിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറുള്ള പോലീസ് സ്റ്റേഷനിലേക്കോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകത്തില്ല, അവർ നേരെ വീട്ടിലേക്ക് പോകും. ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ജോലി ചെയ്യാൻ വരുന്നത്. കാരണം അങ്ങോട്ട് പോകാൻ വേണ്ടി ആർക്കും പേടിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ മിക്കവാറും കിഡ്നാപ്പ് ചെയ്യും, കൊന്നുകളെ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഞങ്ങളെ ആദ്യമായിട്ട് ബറ്റാലിയൻ അവിടെ എത്തിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു 7-8 ദിവസം ട്രെയിനിങ് തന്നു. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നക്സലിസത്തിനെ പറ്റിയുള്ള ബ്രീഫിങ്ങുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ
നമ്മൾ കരുതി ഞങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി പോയതായിരുന്നല്ലോ നാഗാലാൻഡിൽ. ഞങ്ങളുടെ കൂടുതൽ വെപ്പൺസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ ലാത്തിയും അതും കുറച്ച് വെപ്പൺസ്, കുറച്ച് നോർമൽ വെപ്പൺസ് ഒക്കെ ഉള്ളത്. വലിയ വലിയ വെപ്പൺസ് എല്ലാം ഞങ്ങൾ ശ്രീനഗറിൽ തന്നെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഇനി അത് അവിടെ നിന്ന് വരണം. ഞങ്ങളുടെ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇനി കുറേ നാൾ കഴിഞ്ഞ് ബാക്കി സ്റ്റോറുകളെല്ലാം കൊണ്ട് വേറൊരു സ്പെഷ്യൽ ട്രെയിൻ വരണം. അതിനുവേണ്ടിയൊക്കെ സമയമെടുക്കും. അപ്പോൾ ഇവിടുത്തെ ഭീകരത കണ്ടപ്പം നമുക്ക് മനസ്സിലായി, നമ്മൾ കൂടുതൽ പ്രിക്കോഷനോടെ ഇരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫൈറ്റിങ്ങിന് വേണ്ടി ഒത്തിരി ആംസ് ആയുധങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്ത് കളയും. അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ട്രെയിനിങ് ഒരാഴ്ചയോളം ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് അവിടെ വളരെ ഇൻറ്റീരിയറിലുള്ള രണ്ട് പോലീസ് സ്റ്റേഷൻ ഈ നക്സൽസ് കത്തിച്ച് കളഞ്ഞു എന്നുള്ള ഒരു അറിവ് കിട്ടിയത്. അവിടുത്തെ എസ് പി വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മറൈഗുഡ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അത് ആന്ധ്രായി കൂടെ കയറി തിരിച്ച് ഛത്തീസ്ഗഡിലേക്ക്. വഴികളൊന്നും ഇല്ല. അവിടെ പോകണമെന്നെങ്കിൽ ആദ്യമേ നമ്മൾ റോഡിൽ കൂടി കോണ്ട എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ ഭദ്രാചലം ആന്ധ്രാപ്രദേശിൽ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ഛത്തീസ്ഗഡിൽ കയറി അങ്ങനെ വരേണ്ട ഒരു റിമോട്ട് പ്ലേസിലാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ നക്സൽസ് തീയിട്ട് കത്തിച്ചു. അതുപോലെ തന്നെ വേറൊരു ഇൻറ്റീരിയർ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ രാത്രി ഒരു 10:30 ആയപ്പോൾ വണ്ടി ബസ്സുകൾ കൊണ്ട് നിർത്തിയിട്ട് എസ് പി പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യണം. ഞാൻ ചോദിച്ചു ഇത് രാത്രിയിൽ എന്താണ്? നമ്മൾ രാത്രി മാത്രമേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ രാത്രി പോയി ഇവരെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വരുവാണെങ്കിൽ ഓക്കെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ കൂടെ തന്നെയാണ് തിരിച്ചു വരുന്നത്. അവർ നമ്മൾ രാവിലെ പകൽ പോയി കഴിഞ്ഞാൽ നക്സൽസിന് മനസ്സിലാവും ഇങ്ങനെ വണ്ടി പോയിട്ടുണ്ടെന്ന്. അവർ തിരിച്ചു വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി തന്നെ പോകണം. അങ്ങനെ രായക്രാമാണ് ഒരു 12 മണിയായപ്പം മൂവ് ചെയ്ത് വെളുപ്പിനെ 4 മണിയായപ്പോൾ ഈ ടീമുകളെ കൊണ്ടുപോയി ആ പോലീസ് സ്റ്റേഷനുകളിൽ താമസിപ്പിച്ചിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചെത്തി. അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഭീകരതയെപ്പറ്റി മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡൽഹിക്ക് ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടറിലേക്ക് ഇൻഫോം ചെയ്തു ഇങ്ങനെ ഇത്രയും ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്, ഇത്രയും ചെറിയ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, മാത്രമല്ല ഞങ്ങളുടെ വെപ്പൺസ് ഇല്ല, വെപ്പൺസ് എല്ലാം കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. എൻ്റെ മെസ്സേജ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. പിന്നെ ഇന്ത്യയിലുണ്ട മൊത്തം CRPF എവിടെയെല്ലാം ഡിപ്ലോയിഡ് ആണോ അവരുടെയൊക്കെ സോഫ്റ്റായിട്ടുള്ള സ്ഥലത്ത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഹെവി വെപ്പൺസ് എല്ലാം ഞങ്ങൾക്ക് അവിടെ ദന്തേവാഡയിൽ എത്തിച്ചു തന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മളൊന്ന് അവരെ ഫൈറ്റ് ചെയ്യാമെന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്രയെല്ലാം അറിഞ്ഞപ്പോഴത്തേക്കും ഇതേ സമയത്ത് തന്നെ വേറൊരു ബറ്റാലിയനെയും കൂടെ ഛത്തീസ്ഗഡിൽ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഡിപ്ലോയ് ചെയ്തിരുന്നു. അവർ വന്നു, അവർ അവിടെ ഡിപ്ലോയ് ആയി, അവിടെ ഓപ്പറേഷൻസ് നടത്തുന്നു. ഞങ്ങളുമായിട്ട് ഏകദേശം ഒരു 60-70 കിലോമീറ്റർ ദൂരത്തിലാണത്. അതൊരു 60 കിലോമീറ്റർ നോർത്തിലേക്കും ഞങ്ങൾ സൗത്തിലേക്കുമാണ്. നമ്മളവിടെ പെട്രോളിങ്ങുകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. നക്സൽസ് നമ്മളെ വാച്ച് ചെയ്യണം, കാരണം അവർക്കും ഒന്നും അറിയത്തില്ല നമ്മൾ എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളവരും. അവർ നമ്മളെ വാച്ച് ചെയ്യുന്നു, നമ്മൾ പെട്രോളിങ് നടത്തുന്നു, നമുക്ക് ആരാ നക്സൽസ് എന്നറിയത്തില്ല. അങ്ങനെ കാട്ടിൽ കൂടെ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്താണ് എൻ്റെ ഒപ്പം വന്നിരുന്ന മറ്റേ ബറ്റാലിയനിൽ നക്സൽസ് അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്ത് ആദ്യത്തെ തവണ തന്നെ 2 പേരെ അവർ കൊന്നു. എന്നിട്ട് അവരുടെ ഡെഡ് ബോഡിയുമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് CRPFനെ ആ ഗ്രൂപ്പിനെ അവർ വീണ്ടും ആംബുഷ് ചെയ്തു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കുകൾ നടന്നു. അതുകൊണ്ട് ഞങ്ങളെന്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കെയർഫുള്ളായിട്ട് നമ്മളുടെ മൂവ്മെൻറ്റ്സ് എല്ലാം നടന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞങ്ങളുടെ എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ഒരു ടീമുമായിട്ട് ജംഗിളിലേക്ക് പെട്രോളിങ്ങിന് പോവാണ്. ഇവരെല്ലാം ജംഗിളിലാണ് താമസിക്കുന്ന ഈ നക്സൽസ്. അപ്പോൾ നമുക്കറിയത്തില്ല അവരുടെ ക്യാമ്പൊക്കെ എവിടെയാണെന്നുള്ളത്. നമ്മളും പുതിയതല്ലേ, അങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ചാൻസായിട്ട് മുമ്പിൽ എവിടെയെങ്കിലും ഒരു നക്സലിനെ കണ്ടു കഴിഞ്ഞാൽ വെടിവെക്കാനുള്ള ഇതിലാണ് പോകുന്നത്, പക്ഷേ ആരെയും കാണാനില്ല. അങ്ങനെ ആ പെട്രോളിങ് കഴിഞ്ഞ് എൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡിൻ്റെ ടീമുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വേറെ ഒരു സ്ഥലത്ത് വിവരിച്ചിട്ടുള്ളതാണ് ആ കാര്യം. ഒരു സംശയാസ്പദമായിട്ടൊരു സ്ഥലത്തു നിന്ന് ഒരു ലൈറ്റ് വരുന്നത് കണ്ടു, പകലാണ്, ഒരു റിഫ്ലക്ഷൻ കണ്ടു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അവരെല്ലാവരെയും സൈഡ് റോഡുകളിലേക്ക് മാറ്റി നിർത്തിയിട്ട് കുറച്ച് പേര് പോയി ഈ റിഫ്ലക്ഷൻ കണ്ട സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു സൈക്കിളിൻ്റെ റിമ്മിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ആയിരുന്നു അത്. ഒരു സൈക്കിള് അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ആ സൈക്കിള്, ഒരു നക്സൽ ആ സൈക്കിളിൽ അവിടെ വന്നിട്ട് അവിടെ ഒരു മരത്തിൻ്റെ പുറകിൽ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അയാൾ ഓടി, ഇവർ ചെല്ലുന്നത് കണ്ടുകൊണ്ട് അയാൾ ഓടിപ്പോയി. അവിടെ ആരുമില്ല. നോക്കുമ്പോൾ
അവിടെ ഒരു ബാറ്ററി ഒരു ബാറ്ററിയിൽ വയർ കണക്ട് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ വയറിൻ്റെ എവിടെയാണെന്ന് നോക്കി 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 ആ വയറിനെ എടുത്തെടുത്തെടുത്ത് എന്നുമ്പോൾ മനസ്സിലായി ഈ സി ആർ പി എഫ്കാർ വരുന്ന വഴിയിൽ 10-15 സ്ഥലത്ത് അവർ സീരീസ് ആയിട്ട് ബോംബ് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ 50-60 പേര് ഒരുമിച്ച് നടന്നു വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു ഉടുക്കു വഴി കൂടിയാണ് നടക്കുന്നത്. ആ വഴിയിൽ എല്ലാവരും കൂടെ ഇവരുടെ സ്ട്രൈക്കിംഗ് ഏരിയയിൽ എത്തുമ്പോൾ ഈ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി ഇയാൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വരുമായിരുന്നെങ്കിൽ ഈ 10-20 ബോംബ് ഒരുമിച്ച് പൊട്ടി കുറേ അധികം പേര് മരിച്ചു പോയേനെ. അങ്ങനെ ഈ ഒരു സൈക്കിളിൻ്റെ ആ റിഫ്ലക്ഷൻ കണ്ടതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ചെന്നു, അയാൾ ഓടിപ്പോയി ആ ബോംബിൻ്റെ വയറ് കണ്ട്, എന്നിട്ട് വന്ന് നമ്മൾ ആ ബോംബുകളെല്ലാം റിക്കവർ ചെയ്തു. മണ്ണിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന ബോംബായിരുന്നു, അതെല്ലാം 1 by 1 എടുത്തു. പിന്നെ നമ്മൾ ജംഗിളിൽ കൊണ്ടുപോയി അത് പൊട്ടിച്ച് കളഞ്ഞു. അത് അങ്ങനെ ഒരു ആ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് ഒരു ഭയങ്കര അനുഭവമാണ്. ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്ത് സന്തോഷമായിട്ടുള്ള സംഭവം. പക്ഷേ അതിനുശേഷം ഒരു 6-7 കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടുന്ന് പ്രൊമോഷൻ കിട്ടി, കമാൻഡൻ്റായിട്ട് പ്രൊമോഷൻ കിട്ടി. എനിക്ക് മേഘാലയയിലേക്ക് എൻ്റെ പോസ്റ്റിംഗ് വന്നു. ഞാൻ പോയി എൻ്റെ സ്ഥലത്ത് പുതിയ കമാൻഡൻറ്റ് വന്ന് ചാർജ് എടുത്തു. ആ കമാൻഡൻറ്റും അയാളുടെ ഓപ്പറേഷൻസിൻ്റെ സമയത്ത് പിന്നെയും വലിയ വലിയ ഇൻസിഡൻ്റ് ഉണ്ടായി. ഒരു ഇൻസിഡൻറ്റിൽ മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിളിനകത്ത് പോയിരുന്ന കമാൻഡൻറ്റും 24 സൈനികരും കൂടെ ആയിരുന്നു പോയിരുന്നത്. അതിനെ നക്സൽസ് ബോംബ് വെച്ച് പൊട്ടിച്ചു. 100 kilo ബോംബായിരുന്നു അത്. കുഴിബോംബിന് മുകളിൽ ഈ മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിള് അവർ എക്സ്പ്ലോഡ് ചെയ്തു. പക്ഷേ മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിളായിരുന്നുകൊണ്ട് അത് പൊട്ടിപ്പോയില്ല. പക്ഷേ അതിനകത്തിരുന്ന 24 പേരുടെയും തല പോയി മുകളിലിടിച്ചിട്ട് കഴുത്തൊടിഞ്ഞ് അവരെല്ലാവരും മരിച്ചു. 24 പേരും മരിച്ചു പോയി. അങ്ങനെയുള്ള വലിയ ഇൻസിഡൻസ് ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പക്ഷേ ഒരു എൻ്റെ സേനയിലുണ്ടായിരുന്നപ്പോൾ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റിങ്ങും ഒരു അനുഭവങ്ങളെന്ന് പറയുന്നത് അതാണ്. അതിന് ശേഷവും ഞാൻ മേഘാലയയിലും അതിന് ശേഷം ശ്രീനഗറിലും ആൻറ്റി ടെററിസം ഡ്യൂട്ടിയിലൊക്കെ ഡിപ്ലോയ് ആയിട്ടുണ്ട്. എങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളതും ഏറ്റവും എന്താ പറയുന്നത് പേടിപ്പെടുത്തുന്നതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ ആദ്യത്തെ എൻ്റെ ഡിപ്ലോയ്മെൻ്റാണ്. 1992 മുതൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലുള്ള ടീമിൻ്റെ AIG ആയിരുന്നല്ലോ. ആ സമയത്ത് മറക്കാൻ കഴിയാത്ത ഒരു ഇൻസിഡൻറ്റ് പറയാൻ വരും. അതുകൊണ്ട് ഞാനും എൻ്റെ ടീമും, ഞങ്ങൾ 5-6 ആ ടീമിനോട് ഞാൻ പറഞ്ഞു നമ്മൾ പോകുന്നില്ല, നമ്മളിവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ 1 hour നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകാത്തത്, 9 ആയല്ലോ. ഞാൻ പറഞ്ഞു നമ്മൾ പോകുന്നില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അവിടെ നിൽക്കാൻ പറഞ്ഞു.